രാജ്യസഭയിലേക്ക് ഒരവസരം കൂടി നൽകിയാൽ സ്വീകരിക്കാം. അല്ലാതെ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിലേക്ക് വരാൻ തനിക്ക് താല്പര്യമില്ലെന്ന നിലപാടിലാണ് നടൻ സുരേഷ് ഗോപി. ഇക്കാര്യം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. സംസ്ഥാന കോർ കമ്മിറ്റിയിലേക്ക് സുരേഷ് ഗോപിയുടെ പേര് നിർദ്ദേശിച്ചെങ്കിലും അതിന് പിന്നിൽ ചില കള്ളക്കളികൾ ഉണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു തോന്നൽ. ഇപ്പോഴത്തെ നേതൃത്വവുമായി സഹകരിക്കാൻ സുരേഷ് ഗോപിക്ക് തീരെ താല്പര്യമില്ല. ഈ സാഹചര്യത്തിലാണ് എം ബി ആയി ജനസേവനത്തിനുള്ള ആഗ്രഹം സുരേഷ് ഗോപി പ്രകടിപ്പിക്കുന്നത്. നാമനിർദ്ദേശം ചെയ്ത അംഗമെന്ന നിലയിൽ 6 വർഷം നാടിനായി ചെയ്ത കാര്യങ്ങൾ കൂടി വിലയിരുത്തിയ ശേഷം ഒരവസരം കൂടി തനിക്ക് നൽകിയാൽ സസന്തോഷം സ്വീകരിക്കാമെന്നും കേന്ദ്ര നേതൃത്വത്തോട് സുരേഷ് ഗോപി അറിയിച്ചുവെന്നാണ് അറിയാൻ കഴിഞ്ഞത്. തുടങ്ങിവെച്ച വികസന പദ്ധതികൾ പൂർത്തിയാക്കാൻ ഒരവസരം കൂടി നൽകണമെന്നാണ് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടത്. കലാകാരൻ എന്ന നിലയിലുള്ള രാജ്യസഭാ അംഗത്വമാണ് സുരേഷ് ഗോപി ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയക്കാരുടെ ആരുടെയും അവസരം അങ്ങനെയാണെങ്കിൽ നഷ്ടപ്പെടില്ലെന്ന് ഉറപ്പിക്കാൻ കൂടിയാണ് നോമിനേറ്റഡ് എം പി എന്ന താല്പര്യം പ്രകടിപ്പിക്കുന്നത്. സുരേഷ് ഗോപി ബി ജെ പിയുടെ ദൈനംദിന നേതൃപ്രവർത്തനങ്ങളുടെ ഭാഗമാകണമെന്നാണ് കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നത്. ബി ജെ പിയിൽ നിന്ന് സുരേഷ് ഗോപി അകന്നു പോകരുതെന്ന് കേന്ദ്ര നേതൃത്വത്തിന് നിർബന്ധമുണ്ട്. അതിനുവേണ്ടി യോജിച്ച സ്ഥാനം നൽകാനായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചതെന്നാണ് പറയപ്പെടുന്നത്. തൽക്കാലം ചലച്ചിത്ര മേഖലയിൽ തന്നെ തുടരാനാണ് സുരേഷ് ഗോപിയുടെ തീരുമാനം. എന്നാൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശം കൂടി കേട്ടതിന് ശേഷം ഭാവി പരിപാടികൾ തീരുമാനിക്കുമെന്നാണ് അദ്ദേഹത്തോടടുപ്പമുള്ളവർ പറയുന്നത്. അതേസമയം സുരേഷ് ഗോപിയെ പാർട്ടി കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് താനായിരിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ പ്രതികരിച്ചത്. സുരേഷ് ഗോപിക്ക് കേരള രാഷ്ട്രീയത്തിൽ കാര്യമായ സംഭാവനകൾ നൽകാൻ കഴിയുമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സുരേഷ് ഗോപിയെ മുൻനിർത്തി കേരളത്തിൽ കളം പിടിക്കാനുള്ള ശ്രമമാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം ലക്ഷ്യം വയ്ക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരുടെ താല്പര്യമാനിച്ചാണ് സംസ്ഥാന നേതൃത്വം സുരേഷ് ഗോപിയെ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പട്ടിക ദേശീയ നേതൃത്വത്തിന് കൈമാറിയത്. പ്രസിഡന്റും മുൻ പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരും മാത്രം ഉള്ളൊരു കമ്മിറ്റിയാണ് കോർ കമ്മിറ്റി. അതാണ് പാർട്ടിയിലെ പതിവ് രീതി. എന്നാൽ ഇതിന് മാറ്റം വരുത്തി സുരേഷ് ഗോപിയുടെ താരമൂല്യത്തിലൂടെ നേട്ടമുണ്ടാക്കുക എന്നതാണ് മോദി ലക്ഷ്യമിടുന്നത്. സാധാരണ നടപടികൾ മറികടന്നാണ് സിനിമാ താരം കൂടിയായ സുരേഷ് ഗോപിക്ക് ഔദ്യോഗിക ചുമതല നൽകിയത്. സംസ്ഥാനത്തെ പാർട്ടിയുടെ ഏറ്റവും പരമോന്നത ബോഡിയാണ് കോർ കമ്മിറ്റി. പലപ്പോഴും പാർട്ടി സ്ഥാനമാനങ്ങൾ വെച്ച് നീട്ടിയപ്പോഴും തൻ്റെ മേഖല അഭിനയമാണെന്ന് പറഞ്ഞ് സുരേഷ് ഗോപി പിന്മാറുകയായിരുന്നു. ഏതായാലും അദ്ദേഹത്തിന് പാർട്ടി പ്രവർത്തനമൊന്നും വേണ്ട, അധികാരം മതി. അതാണ് പുള്ളിക്ക് ആഗ്രഹവും ഇഷ്ടവും.